ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ആണ്. നമ്മൾ കുറച്ച് ദിവസമായി വെറും ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്, ലോങ് വീഡിയോ വരുത്ത് കുറവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വാലന്റൈൻസ് ഡേ ബോട്ടിൽ ആർട്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിന് വൈറ്റ് കളർ ബേസ് കോട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പെയിൻറ്റിങ് പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചൊരു തുള്ളി റെഡ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ സാധാരണ റെഡ് പിങ്ക് ആ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ ഒരു പിങ്ക് കളർ വെച്ചിട്ടും റെഡ് കളർ വെച്ചിട്ടും ഒരു കോമ്പിനേഷനിലുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഒരു ബ്രഷിൽ കുറച്ച് റെഡ് കളർ ആക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വൈറ്റ് കളറിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പിങ്ക് കളർ കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് കളർ ആ കളറൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ ആ ഒരു പിങ്ക് കളർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിലിന് ഓൾറെഡി ഒരു ഡിസൈൻ പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് മാത്രം വരുന്ന ഒരു ഡിസൈനിൽ മാത്രമാണ് ഞാൻ പിങ്ക് കളർ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പോഞ്ച് വെച്ചിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഏതായാലും ആ ഒരു നടുഭാഗം കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു പിങ്ക് കളർ വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പിലും പിന്നെ താഴ്ഭാഗത്തും നമ്മൾ ഒഴിച്ചിട്ടിട്ടില്ല, അവിടെ മൊത്തം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് കളർ പെയിൻറ്റ് ചെയ്യുമ്പം ആ ഒരു പിങ്ക് കളറിലാവാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ആ പിങ്കിൻ്റെ അടുത്ത് എത്തുമ്പം ശ്രദ്ധിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ആദ്യം ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ഒരു പിങ്ക് കളറിൻ്റെ അടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിങ്കിലേക്ക് അങ്ങനെ സ്മഡ്ജ് ആവാണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ റെഡ് കളറും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പിങ്ക് കളർ വരുന്നിടത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ട്രേസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറേ വീഡിയോയിൽ എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതെ നിന്നത്. ഇനി ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അതേപോലെ തന്നെ അതേ ആ ലൈനിലൂടെ തന്നെ നമുക്ക് മെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ അത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് അതിൻ്റെ പുറമെ എന്താ പറയുക, ഒരു വട്ടം കൂടെ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കറക്റ്റ് അതേപോലെയല്ല, അതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആ ഒരു റെഡും പിങ്കും കൂടെ ഒരു കണക്ഷൻ വരുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ മുകളിലും താഴത്തും ഇതേപോലെ ബോർഡർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിപ്പം റെഡ് പിങ്ക് ആ ഒരു കളർ കോമ്പിനേഷനിലുള്ള കളേഴ്സാണ് എടുക്കുന്നത്. പിന്നെ ഒരു മജന്ത കളറും, അതും ഏകദേശം റെഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളർ തന്നെയാണ്. ആ ഒരു കളർ വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളാ ഒരു ഗോൾഡൻ കളർ ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ആ ഒരു ബോർഡർ പോലെ ഉള്ളിടത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞും വലുതൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ആ ഒരു റെഡ് കളർ വരുന്നിടത്ത് ഇതേപോലെ കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു റെഡ് കളറിലും ഹാർട്ട് ഷേപ്പ് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അടുത്തടുത്തും അല്ല, കുറച്ച് ദൂരമല്ല, അതേപോലെ ആ ഒരു രീതിയിൽ
പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെർമെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ട് ഇതേപോലെ ആ ബോട്ടിലിൻ്റെ ടോപ്പിൽ ഇതേപോലെ ലവ് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റെഡ് കളർ ഇരുന്നിട്ടും ഇതേപോലെ ഒരു പെർമെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ട് തന്നെ കുഞ്ഞു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നൊന്നുമില്ല, എന്നാലും നിക്കട്ടേന്ന് കരുതിയൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്, വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള അടിപൊളി ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് വാലന്റൈൻസ് ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നോ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ കിട്ടും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാൻ ഏതായാലും എഴുതി കൊളാക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.